ഹലോ എല്ലാവർക്കും, ഏറ്റവും പുതിയ ഡിഗ്ലിസ്. അതപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്ത ഒരു പുതിയൊരു മൂവിയെ കുറിച്ചാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഈ ചിത്രം ഭയങ്കര വിവാദമായിരുന്നു. അതായത് കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ചിത്രം കാണില്ല, ബാൻ ചെയ്യാൻ പോകണമെന്ന് കേട്ടിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു ഈ ചിത്രം കാണാൻ ഇടയായിരുന്നു നമ്മൾ എന്തായാലും റിവ്യൂ ചെയ്യുന്നു. കാരണം എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അറിയാൻ ഭയങ്കര ആകാംക്ഷയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചിത്രം കണ്ടു. ദി കേരള സ്റ്റോറി എന്നാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് മൂടെ പേര്. അതിനു മുമ്പായിട്ട് നമ്മളൊരു കാര്യം പറയട്ടെ, ഈ ചിത്രത്തിൽ എന്താണ് പറയുന്നത് ഉദ്ദേശിച്ചിട്ടുള്ളത്, അതിൻ്റെ ആശയമാണ് നമ്മൾ ഈ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഇതിൽ മറ്റുള്ള പാർട്ടിക്കാരെ താഴ്ത്തി കെട്ടാൻ സപ്പോർട്ട് ചെയ്യുന്നൊന്നും സംസാരിക്കുന്നില്ല. ഒരു പാർട്ടി വൽക്കരത റിവ്യൂ അല്ല നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്, അതെന്ന് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ കേരള സ്റ്റോറിയിലേക്ക് കടക്കാം. കേരള സ്റ്റോറിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിത്രം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്താണ്, അതായത് സുദീപ് സെൻ എന്ന് പറയുന്ന ഡയറക്ടറാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയാണ് ചിത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതൊരു പരിധിക്കപ്പുറം തെറ്റാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പ്രകടനത്തിൻ്റെ കാര്യത്തിൽ ആദി ശർമ്മയുണ്ട്. അവരുടെ പേര് മാത്രമേ എനിക്കറിയുള്ളൂ, മറ്റുള്ള വ്യക്തികളുടെ പേര് എനിക്കറിയില്ല. അല്ല, ഇതിൻ്റെ പ്രകടനം കാഴ്ചവെച്ചു. എങ്കിലും ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ എന്താണ് ആർക്ക് വേണ്ടിയിട്ടുള്ള നേട്ടത്തിലാണ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്ന രീതിയിൽ തന്നെ സുദീപ് സെൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഐസിൽ നിന്ന് പിടിച്ചിരുന്ന പെൺകുട്ടിയെ വരുന്നു, പിന്നീട് അവളുടെ കഥയാണ്. അതായത് തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് എത്തുന്ന ചാലി എന്ന പെൺകുട്ടി, അവൾ മതം മാറുന്നു, പിന്നീട് എങ്ങനെയാണ് അവൾ അഫ്ഗാനിസ്ഥാൻ നിന്ന് സിറിയയിലേക്ക് എത്തി ISLലേക്ക് എത്തിപ്പെട്ടുള്ള കഥയാണ് ചിത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അവരുടെ കഷ്ടപ്പെടൽ അല്ലെങ്കിൽ അവിടെ ആരംഭിക്കുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ചിത്രത്തിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതായത് പറയാൻ ശ്രമിച്ചിട്ട് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ കടന്നു പോയതെന്ന് കാണിക്കുന്നതിന് വ്യക്തമായ തെളിവോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അതിനു വേണ്ടി എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ നിന്ന് നടന്ന കാര്യം തന്നെ സമ്മതിക്കുന്നു, പക്ഷേ അത് ഏത് സ്ഥലമാണെന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഇതിൽ മൂന്ന് സ്ഥലങ്ങൾ ഉൾക്കൊള്ളിച്ച് ശ്രമിക്കുന്നുണ്ട്. അത് കൃത്യമായ അറിവോ ഒന്നും തന്നെ എനിക്കില്ല. നമ്മൾ വാർത്തകൾ കേട്ടിട്ടുള്ളത് തന്നെയാണ് ഇത് കേരളത്തിൽ നിന്ന് നടന്ന കാര്യം തന്നെ നിഷേധിക്കുന്നില്ല. എങ്കിൽ പോലും അതിൻ്റെ വാസ്തുത വളച്ചൊടിക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. 32,000 പെൺകുട്ടികൾ എന്ന് പറയുന്ന ഒരു ഭാഗം ഇതിൽ കാണിക്കുന്നുണ്ട്. ആ ഭാഗം ഒഴിവാക്കിയത് വ്യക്തമായി കണക്ക് എവിടെ നിന്ന് കിട്ടിയെന്നാണ് ചോദ്യം. കാരണം ഇപ്പം തന്നെ ആ വ്യക്തമായി കണക്ക് തന്നെ ആരും പുറത്ത് വിട്ടിട്ടില്ല. ഇത്രയേറെ സംഭവം കേരളത്തിൽ ഇത്രയേറെ പെൺകുട്ടികൾ നടന്നതായി ആർക്കും അറിയുന്ന കാര്യം തന്നെയല്ല. എങ്കിലും അത് ഒഴിവാക്കുമായിരുന്നു. അതുപോലെ തന്നെ ദി കേരള സ്റ്റോറി എന്ന് പറയുന്ന പേര് തന്നെ മാറ്റാൻ മാറി. ദി ഗേൾ സ്റ്റോറി എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരോ കൊടുക്കാൻ മാറുന്നു, അതും മാറ്റാൻ മാറുന്നു. ഇതൊക്കെ തന്നെയാണ് ചിത്രത്തിൻ്റെ വിവാദം ഉടയാക്കിയ കാരണങ്ങൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ എന്തായാലും പറഞ്ഞ പോലെ നമുക്ക് ചിത്രത്തോട്ട് തന്നെ വീണ്ടും തിരിച്ചു വരാം. ഈ പ്രകടനം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാസർഗോഡ് എത്തുന്നു, അവിടെ രണ്ട് പെൺകുട്ടികൾ വരുന്നുണ്ട്. ഒരു കോട്ടയത്ത് നിന്നുള്ള പെൺകുട്ടിയും അതുപോലെ തന്നെ ഒരു എറണാകുളത്ത് നിന്ന് വരുന്ന പെൺകുട്ടിയുമാണ്. ഇത് നമുക്ക് ആരെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്തായാലും വ്യക്തമായിട്ട് മനസ്സിലാക്കാം. പക്ഷേ പ്ലേസ്മെൻറ്റൊക്കെ മാറ്റിയെന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. അതുപോലെ തന്നെ ആ റൂമിലേറ്റിൽ ആ നാട്ടുകാരെ മറ്റൊരു പെൺകുട്ടി വരുന്നുണ്ട്, ഒരു ISLഏജൻ്റാണ്. അവളെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവരിലേക്ക് എത്തിപ്പെട്ടെങ്കിൽ വരെ മതം മാറാനുള്ള കാരണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് മുസ്ലിമായി കഴിഞ്ഞാൽ പീഡിപ്പിക്കപ്പെടില്ലെങ്കിൽ റേപ്പ് ചെയ്യപ്പെടില്ല എന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതൊരു തെറ്റായ ധാരണയാണ്. അതിനുവേണ്ടി മതം മാറാൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രണയത്തിൻ്റെ ചതിക്കുഴികൾ എങ്ങനെയാണ് ഈ മതത്തിലേക്ക് എത്തിപ്പെട്ടത്, ഈ മതത്തിൻ്റെ മതഭ്രാന്ത് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു വിവാദമായ കാര്യം തന്നെയാണ്. അതൊക്കെ വ്യക്തമായി തന്നെ എന്താ പറയുക കണ്ടിയാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. കാരണം വെച്ചാൽ എന്താണ് പറയാൻ ശ്രമിക്കുന്നുള്ളത്, ആൾക്ക് കഴിവുണ്ട്, പക്ഷേ ആൾ ചിത്രീകരിച്ച രീതി മാറിപ്പോയെന്നാണ് എനിക്ക് തോന്നിയുള്ളത്. സുദീപ് സെൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലെ പാട്ടുകളെല്ലാം മികച്ച നല്ല പാട്ടുകൾ തന്നെയായിരുന്നു. അതായത് KS ചിത്ര പാടുന്ന പാട്ടുകളൊക്കെ ഉണ്ട്, നല്ല രസമുള്ള പാട്ടുകൾ തന്നെയാണ്. അതൊക്കെ നല്ല പോസിറ്റീവ് വശം തന്നെയാണ്. സ്കോറാണെങ്കിലും നല്ല സ്കോർ തന്നെയാണ്. ഇപ്പോൾ ക്യാമറ വർക്കാണെങ്കിലും നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാനിയുടെ കഥയാണ് പ്രധാനമായും മുന്നോട്ട് പോകുന്നത്. ഷാനി അഫ്ഗാനിസ്ഥാനിലെത്തുമ്പോൾ അതിൽ ഒരുപാട് പേരുടെ തലമുറിക്കുന്ന സീൻ കാണിക്കുന്നുണ്ട്. അതായത് ഈ കോഴിയുടെ തലമുറിക്കുന്ന പോലെയാണ് കാണിച്ചിട്ടുള്ളത്. അതായത് വെട്ടുന്നു കളയുന്നു, എന്താണ് ഇതിൽ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാവാൻ സാധിക്കുന്നില്ല. മറ്റൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഗർഭിണി ഒരു സ്ത്രീയെ അതിൽ റേപ്പ് ചെയ്യുന്ന ഭാഗം കാണിക്കുന്നുണ്ട്. ഇത്രയേറെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചെന്നാണ് ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനു വേണ്ടി എന്നുള്ള ചിന്താഗതിയാണ്. അതായത് ആ പെൺകുട്ടിയെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ അവിടുത്തെ അതായത് ഇന്ത്യൻ ഗവൺമെൻറ് ആരും സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് ഈ ചിത്രത്തിൽ പറഞ്ഞു വെച്ച് പോകുന്നത്. ആർക്കാരും സപ്പോർട്ടും ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ ഇത് വ്യക്തമായി തന്നെ ഒരു ആക്ഷൻ്റെ ഭാഗത്തായതുകൊണ്ട് തന്നെയാണ് ചിത്രം ഇത്രയേറെ വിവാദത്തിൽ ഉടയാക്കിയത്. ഒന്നും തന്നെ ഏറ്റില്ലെന്ന് ഓർക്കുമ്പോൾ തന്നെ അതിമനോഹരമായ സന്തോഷം തന്നെയുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കെതിരെ സംസാരിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് ആശയം, അതായത് ഒരു മതം അല്ല മതം ഒരുപോലെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നൊരു ചിന്താഗതി തെറ്റാണ്, അവർ മനുഷ്യന്മാരല്ല എന്നൊക്കെയാണ് ഇതിൽ സുദീപ് സെൻ്റെ കാഴ്ചപ്പാട് കമ്മ്യൂണിസ്റ്റിനെതിരെ. ആ ചിന്താഗതിക്ക് മാറ്റേണ്ടത് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു പടമാകുമ്പോൾ ഒരു മറ്റുള്ള പാർട്ടിക്കാരെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ തന്നെ പരമാവധി കുറയ്ക്കേണ്ടത് തന്നെയായിരുന്നു. ഇതിൽ ഡയറക്ഷൻ്റെ കാര്യത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും നല്ല പോസിറ്റീവ് എനിക്ക് തോന്നി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ള കാഴ്ചപ്പാട് ഇതാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഉപയോഗിച്ചുള്ള രീതി വളരെ മോശമായ രീതിയിൽ തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. കാരണം ഇപ്പോൾ അടുത്ത കാലത്ത് ചില ഒരു യൂട്യൂബറുടെ വീഡിയോയിൽ ഞാൻ കാണുകയായി,
അത് അദ്ദേഹത്തിന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ചോദിച്ച് അവരെവിടേക്കാണ് പോകുന്നത് ചോദിച്ചു. കേരളത്തിൽ നിന്ന് പറഞ്ഞപ്പോൾ പിന്നീട് സംസാരിക്കേണ്ടായി. അപ്പോൾ പറഞ്ഞത് ദി കേരള സ്റ്റോറി എന്ന് പറഞ്ഞുള്ള മൂവി കണ്ടു. അതുകൊണ്ട് ആ ചിലവർ ചിത്രമാണ് കേരളത്തിലുള്ളവർ ഭയങ്കര കേരളത്തിലുള്ളവരോടുള്ള വെറുപ്പ് തോന്നിക്കാൻ വേണ്ടിയാണ് ചിത്രം ഉൾക്കൊള്ളിച്ചെന്നാണ് എന്നോടുള്ള അല്ല എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ചോദിക്കാനുള്ളത്. അതായത് ചിത്രം കണ്ടപ്പോൾ അവർ സംസാരിക്കാതായ ആയി എന്നാണ് പറയുന്നത്. കാരണം കേരളത്തിലുള്ളവരോടുള്ള ഒരു എന്താ പറയുക കാഴ്ചപ്പാട് തന്നെ മാറിയിരിക്കുന്നു. അതായത് എന്താണ് കേരളം എന്നറിയുന്നവർക്ക് ഒരിക്കലും അവരുടെ ചിന്താഗതി മാറില്ല. മറ്റുള്ള പ്രശ്നമാണ് ഇത് ശ്രമിച്ചിട്ടുള്ളത്. അതായത് തന്നെയാണ് സിനിമ എന്ന് പറയുന്നത് സിനിമയിൽ തന്നെ കാണണം. പക്ഷേ അതിൽ പറയുന്ന കാര്യങ്ങളും അതിനോട് കുറച്ചെങ്കിലും ഒരു നീതിബോധം വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോയിൽ. കാരണം എന്ന് വെച്ചാൽ തെറ്റായ ചിന്താഗതി ഒരിക്കലും ഒരു മനുഷ്യനെയും അങ്ങോട്ട് എത്തിക്കാൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ കേരളത്തിലെ ഉള്ളവരെ താഴ്ത്തിക്കെട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് കേരളത്തിൻ്റെ സ്റ്റോറിയല്ല, വേറെ എന്തിനോ ലക്ഷ്യം വെച്ചുള്ള സ്റ്റോറി തന്നെയാണ്. ആ ചിത്രം കണ്ടവർക്ക് എന്തെങ്കിലും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ആ ലക്ഷ്യം ഒരിക്കലും അത് നിറവേറ്റാൻ സാധിച്ചില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു കോമഡിയായി എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ചിത്രത്തെക്കുറിച്ച് എനിക്ക് ഇത്രയൊക്കെയാണ് സംസാരിക്കാനുള്ളൂ. ഇത് കേരള സ്റ്റോറി കണ്ടവരാണെങ്കിൽ നിങ്ങളെ അഭിപ്രായം ഒരു കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് കണ്ടിട്ടില്ല പ്രത്യേകിച്ച് തീരാനഷ്ടമൊന്നും സംഭവിക്കുന്നില്ല. കണ്ടിട്ടില്ലൊന്നും സംഭവിക്കാനോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒന്നും ദിവസത്തെ പോലെ കടന്നു പോകും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. താല്പര്യമുള്ളവർക്ക് കാണാം. കേരള സ്റ്റോറി കണ്ടപ്പോൾ ഡയറക്ഷൻ്റെ കാര്യത്തിനും പ്രണയത്തിൻ്റെ കാര്യത്തിലും എനിക്ക് നല്ലൊരു പോസിറ്റീവ് വശങ്ങൾ ഒക്കെ ആയിട്ട് തോന്നിയെങ്കിലും നമ്മുടെ കേരളത്തിലെ താഴ്ത്തികളുടെ ചിത്രം അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഇതിൽ പറഞ്ഞ പോലെ തന്നെ സിനിമയെ കാണുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുന്നു. പക്ഷേ ആ സിനിമയ്ക്കുള്ളിലും മറ്റുള്ള രാജ്യങ്ങളിലെ നാടുകളെ താഴ്ത്തിക്കെടുത്തുന്ന രീതിയാണ് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കേരള സ്റ്റോറി കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് രേഖപ്പെടുത്താൻ മറക്കണ്ട. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്ന കാര്യം പരിഗണിക്കാം. വീണ്ടും നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ ബൈ.